ഇത് മാസ് മോട്ടോർസ് ആണ്, നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. അതിൻ്റെ മൈലേജ് കുറവ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസും കൂടി ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്കിന് കയറ്റിയാണ്. പിന്നെ നമുക്ക് ബ്രാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബ് പോയ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് തെളിയുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈലേജിൻ്റെ ഭാഗം ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ കാർബറേറ്റർ ഒന്ന് ട്യൂണിങ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മൈലേജ് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ബാക്കിയത്തെ ഫർദർ ടെക്നിക്കലായിട്ടും ബാക്കിയത്തെ ഭാഗങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ സൗണ്ട് കാരണം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കിടക്കണത് കമ്പനി ലാൻഡറൊന്നുമല്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെ ലാൻഡറാണ് നമ്മൾ കിടക്കണത്. ഒറിജിനൽ ആയിട്ടല്ല കേട്ടോ. അപ്പോൾ തൽക്കാലം എന്നാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം ഉപയോഗിക്കാം. കാരണം എന്താ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഒരയുന്ന സമയത്ത് കൂടുതൽ പൊടിയതിനകത്ത് വരും. അപ്പോൾ അതും ആ ലൈനറിൻ്റെ ഇടയിലും ഹബിൻ്റെ ഇടയിലും കൂടിയിട്ട് ആ പൊടി വരുമ്പോഴാണ് ആ സൗണ്ട് വ്യത്യാസം വരാം. നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിടാം, എന്നിട്ട് മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് മാറ്റി കളഞ്ഞാൽ മതി. പിന്നെ ബ്രേക്കിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ സ്വിച്ചിൻ്റെ ആണോ ബൾബിൻ്റെ ആണോ അതുകൂടി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് അതുകൂടി ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്, അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.